സംസ്ഥാന ഗതാഗത മന്ത്രി ആന്റണി രാജു നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ആന്റണി രാജു, ഗുഡ് മോർണിംഗ്. വളരെ ദുഃഖകരമായ വാർത്തയോടെയാണ് ഇന്നത്തെ പ്രഭാതം. അപകട വിവരം താങ്കൾക്ക് വിശദമായി അറിവുള്ളതാണ്. പ്രാഥമികമായി കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പല സൂചനകളും ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണങ്ങളിലൊക്കെ ഒരു നിയമലംഘനത്തിൻ്റെയും ഡ്രൈവറുടെ വീഴ്ചയും ഒക്കെ അമിത വേഗതയും ഒക്കെ ആൾക്കാരുടെ പ്രതികരണങ്ങളായി വരുന്നുണ്ട്. പി ജി, വളരെ ദാരുണമായ ഒരു അപകടത്തിനാണ് നാം എല്ലാം ഈ കഴിഞ്ഞ രാത്രി 11:30 ശേഷം നാം എല്ലാം കേട്ടത്. രാത്രി 11:30 ഈ പാലക്കാട് തൃശൂർ ദേശീയപാതയിലെ അപകടമുണ്ടായത്. കൊട്ടാരക്കരയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ 53 യാത്രക്കാരുമായ KSRTC ബസ്സിൻ്റെ പിന്നിൽ വടക്കഞ്ചേരിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. എറണാകുളം മുളന്തുരുത്തി വെട്ടിക്കൽ ബസേലീസ് വിദ്യാനികേതൻ സ്കൂളിലെ 42 വിദ്യാർത്ഥികളും 5 അധ്യാപകരും അടങ്ങുന്ന സംഘം ഊട്ടിയിലേക്ക് പിന്നെ വിനോദസഞ്ചാരത്തിന് പോയ ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഞാൻ കിട്ടിയ വിവരം അനുസരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലും ആലത്തൂർ താലൂക്ക് ആശുപത്രികളുമായിട്ടാണ് പരിക്കേറ്റവരെയും മരിച്ചവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 5 വിദ്യാർത്ഥികളും ഒരു അധ്യാപകനും മരണപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ KSRTC ബസ്സിലെ 3 യാത്രക്കാരും, അങ്ങനെ 9 പേര് മരിച്ചിട്ടുണ്ട്. 38 പേരെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 4 പേരുടെ സ്ഥിതി ഗുരുതരമാണ്. റോഡ് സേഫ്റ്റി കമ്മീഷണർ, ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ ശ്രീജിത്ത് IPSനെ പാലക്കാട്ടേക്ക് പോകാൻ നിർദ്ദേശിച്ചനുസരിച്ച് അദ്ദേഹം പാലക്കാട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. RTO ഉദ്യോഗസ്ഥന്മാർ അവിടെ തന്നെ ഉണ്ട്. കിട്ടിയ വിവരം അനുസരിച്ച് ഈ ബസ് വിനോദസഞ്ചാരത്തിന് പോയ സ്കൂൾ ബസ്സിൽ, സ്കൂളിലെ വിദ്യാർത്ഥികളെയും കൊണ്ടുപോയ ബസ്സിൻ്റെ ഡ്രൈവർ തലേ ദിവസം വേളാങ്കണ്ണിയിലെ ടൂറ് കഴിഞ്ഞ് ദിവസങ്ങളോളം വണ്ടി ഓടിച്ചതിന് ശേഷം മടങ്ങിയെത്തി വിശ്രമമില്ലാതെ അദ്ദേഹം തന്നെയാണ് ഈ ഊട്ടിയിലേക്കുള്ള ബസ് ഓടിച്ചു പോയെന്നുള്ളതാണ് കിട്ടിയ വിവരം. 97.2 km വേഗതയിലാണ് ഈ ടൂറിസ്റ്റ് ബസ് ഓടിച്ചിരുന്നു എന്നുള്ളതാണ് കിട്ടിയ വിവരം. ഓവർ സ്പീഡ് ഒരു കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് KSRTC ബസ്സിൻ്റെ പിന്നിലിടിച്ചാണ് ഈ അപകടം ഉണ്ടാവുകയും ബസ്സുകൾ റോഡിൽ നിന്ന് സൈഡിലേക്ക് മറിഞ്ഞ് വീഴുകയും ചെയ്തത്. ഈ റോഡിൽ നിന്ന് സൈഡിലേക്ക് വീണത് കാരണം ആ റോഡിലൂടെ പോയ മറ്റു വാഹനങ്ങൾക്ക് ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ആർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. അല്പം വൈകിയാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. ഏതായാലും ഇത് പിന്നെ വളരെ ഗൗരവമുള്ള ഒരു അപകടമാണ്. കാരണം